അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രവചനം. യുപിഎ 130-ൽ കുറവ് സീറ്റ് മാത്രമേ നേടാനാകൂ എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപി 2014 ലോക്സഭാ ഇലക്ഷനിലെ പ്രകടനം ആവർത്തിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേർന്നു ടെലിഫോൺ ലൈനിൽ ദില്ലിയിൽ നിന്നും. ആർ രാധാകൃഷ്ണൻ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, എൻഡിഎയുടെ ഭരണ തുടർച്ചയാണ് ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിക്കുന്നത്, എന്താണ് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക? തീർച്ചയായിട്ടും 2019-ൽ എൻഡിഎ സഖ്യം ഏതാണ്ട് 267 മുതൽ 365 വരെ സീറ്റ് നേടി അധികാരത്തിലെത്തും എന്നാണ് വിവിധ എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നത്. യു പി എ 70 മുതൽ 132 സീറ്റ് വരെ നേടും എന്നതാണ് പ്രവചനം. 70 മുതൽ മറ്റു കക്ഷികൾ 104 മുതൽ 95 മുതൽ 104 വരെയുള്ള സംഖ്യയിലുള്ള സീറ്റുകൾ നേടും എന്നുമുള്ള പ്രവചനങ്ങൾ ഉണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ എൻഡിഎക്ക് പ്രവചിക്കുന്നത്. ഏതാണ്ട് 365 സീറ്റുകൾ എൻഡിഎക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്ന് അവർ പ്രവചിക്കുന്നു. യു പി എക്ക് 108 മറ്റുള്ളവർക്ക് 95 എന്നാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനം. എൻഡിഎക്ക് ഏറ്റവും കുറവ് സീറ്റ് പ്രവചിച്ചത് എബിപി സിഡിഎസ് സർവേ ആണ്. ഇത് എൻഡിഎക്ക് 267, അവസാനം അവർ അത് 278 മാറ്റിയിട്ടുണ്ട്. യു പി എക്ക് 127 സീറ്റുകളാണ് എബിപി പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് സി വോട്ടറിന്റെ സർവേ അനുസരിച്ച് എൻഡിഎക്ക് 287 യു പി എക്ക് 118 സീറ്റ് ലഭിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ടൈംസ് നൌവും സി വോട്ടറും എൻഡിഎക്ക് പ്രവചിക്കുന്നത് 306, യു പി എക്ക് 102 സീറ്റുകൾ മാത്രം ലഭിക്കും എന്നുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത്. അതായത് പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകൾ കണക്കിലെടുക്കുമ്പോൾ രണ്ടാമത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരും എന്ന പ്രവചനത്തിന് മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി അടിസ്ഥാനമിടുന്ന വിധത്തിലാണ് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രവചനങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊന്നും ആയിരിക്കില്ല 23-ാം തീയതി ഫലം വരുമ്പോൾ എന്നാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചത്. ബി ജെ പി അടക്കമുള്ള നേട്ടമുണ്ടാക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള പാർട്ടികളുടെ പ്രവചനം, ഇതിലധികം സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രവചനമാണ് നടത്തുന്നത്. ഏതായാലും 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് അവസാനിച്ച ഇന്ന് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചനം രാജ്യത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇതിനകം കാരണമായി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, എന്നാൽ ഈ എക്സിറ്റ് പോൾ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും പ്രതിപക്ഷ പാർട്ടികൾ വരുത്തിയിട്ടുമില്ല. പ്രജിത്ത്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ എൻഡിഎയുടെ ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം ഏജൻസികളും എക്സിറ്റ് പോൾ ഫലത്തിലൂടെ പ്രവചിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫ് തരങ്ങുമെന്നാണ്